ഹരേ കൃഷ്ണ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് എംസിക്യു അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മൂഡൽ വഴി അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം മൂഡൽ സൈറ്റിൽ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ക്രോമിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം സർവജ്ഞപീഠം വെബ്സൈറ്റിൽ പോയതിന് ശേഷം താഴെ Begin course लेके क्लिक चेयना अदर शेषम Moodle server ने user ID और password इन चोदी कीम अबडे नमल इपोल ओरु test user assign चेदे टोंडे अद इपम इड गया ना इवडे test user ने स्थान थे നിങ്ങളുടെ യൂസർ നെയിം വരും. ഇനി ഇവിടെ ഭക്തിശാസ്ത്രിയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഈശോപനിഷത്ത്, അതിനുശേഷം സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, എം സി ക്യു. എം സി ക്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് എം സി ക്യു നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഡെമോ, രണ്ടാമത്തത് ഈശോപനിഷത്ത് അവതാരിക. ഈശോപനിഷത്ത് അവതാരിക എന്ന് പറഞ്ഞതാണ് യഥാർത്ഥ എം സി ക്യു എക്സാം. ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന 34 ചോദ്യങ്ങളിൽ 22 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ വിജയിക്കുവാനുള്ള 65% മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്ന്. ഇതിൻ്റെ മുകളിലായിട്ട് ഡെമോ എം സി ക്യു ഉണ്ട്. അതായത് ആദ്യമായിട്ട് നിങ്ങൾ ഈ ഓൺലൈൻ എം സി ക്യു അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഒരു കൺഫ്യൂഷൻ വരണ്ട, കാരണം നിങ്ങൾക്ക് ഒരു അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു അറ്റംപ്റ്റിൽ എത്ര മാർക്ക് ലഭിച്ചു അതായിരിക്കും ഫൈനൽ സ്കോറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അന്നേരം ഒരു പ്രാക്ടീസിനായിട്ട് ഇവിടെ ഒരു ഡെമോ എം സി ക്യു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഡെമോ എം സി ക്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇത് എങ്ങനെ ഓപ്പൺ ആവുന്നു അതേമാതിരി തന്നെയായിരിക്കും ഈശോപനിഷത്ത് അവതാരിക എന്ന് പറയുന്ന ലിങ്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഡെമോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പരിശീലിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ഡെമോ എം സി ക്യു എന്നെഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് അറ്റംപ്റ്റ്സ് അലൗഡ് 1, പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ദിസ് ക്വിസ് ഓപ്പൺഡ്, ഏത് ദിവസവും ആണ് ഈ ക്വിസ് ഓപ്പൺ ചെയ്തത് അതും എഴുതിയിട്ടുണ്ട്, എത്ര ടൈം ലിമിറ്റ് ഉണ്ട് അതും എഴുതിയിട്ടുണ്ട്. ഇനി അറ്റംപ്റ്റ് ക്വിസ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതാണ്. അന്നേരം ഒരു മെസ്സേജും കാണും, ഈ ക്വിസിന് 5 മിനിറ്റ് ഉണ്ട്, ദിസ് ക്വിസ് ഹാസ് എ ടൈം ലിമിറ്റ് ഓഫ് 5 മിനിറ്റ്സ്, ടൈം വിൽ കൗണ്ട് ഡൗൺ ഫ്രം ദ മൂമെൻറ്റ് യു സ്റ്റാർട്ട് യുവർ അറ്റംപ്റ്റ് ആൻഡ് യു മസ്റ്റ് സബ്മിറ്റ് ബിഫോർ ഇറ്റ് എക്സ്പയർസ്. അതായത് ഇവിടെ കാണുന്ന സ്റ്റാർട്ട് അറ്റംപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ക്വിസിൻ്റെ ടൈമർ സ്റ്റാർട്ട് ആകുന്നതാണ്. അന്നേരം മുതൽ ഉള്ള സമയമാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. ഉടൻ തന്നെ ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുകയാണ്. അന്നേരം ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം, ആരാണ് ശ്രീല പ്രഭുപാദർ? ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ടൈം ലെഫ്റ്റ് എന്നിങ്ങനെ ടൈമർ കാണിച്ചുകൊണ്ടേയിരിക്കും. മൊബൈലിൽ നിങ്ങൾ ഈ ഒരു എം സി ക്യു അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈമർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അത് മൊബൈലിൻ്റെ ആ സ്ക്രീനിൻ്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും. പക്ഷേ അന്നേരം നിങ്ങൾ ഒരു ഒരു അടുത്തൊരു വാച്ച് വെച്ചിട്ട് ഒരു ടൈമർ സെറ്റ് ചെയ്താൽ മതി, അതിനനുസരിച്ച് ഒരു കാൽക്കുലേഷൻ വെച്ചാൽ മതി. ഇവിടെ 4 മിനിറ്റ് ഇങ്ങനെ മിനിറ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ ചോദ്യം, ആരാണ് ശ്രീല പ്രഭുപാദർ? അന്നേരം 3 ഓപ്ഷൻ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിളായിട്ട് തോന്നുന്നത് ആ ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നെക്സ്റ്റ് പേജ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതായത് ഒരു പേജിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. അന്നേരം ഈ ഒരു ചോദ്യത്തിൻ്റെ ഈ 4 ഉത്തരങ്ങളിൽ ഏതാണോ കറക്റ്റ് ഉത്തരമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം, ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വൈറ്റ് ആയിട്ടുള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ പേരിലും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ഒരു ഡാർക്ക് ഹൈലൈറ്റ് ആവുകയാണ്. അതിനുശേഷം ക്ലിയർ മൈ ചോയ്സ്, അതായത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തോന്നുന്നില്ലെങ്കിൽ വീണ്ടും ക്ലിയർ മൈ ചോയ്സ് ചെയ്യുമ്പോൾ അത് ഹൈലൈറ്റ് ഉള്ളത് മാറുകയാണ്. പിന്നെ കറക്റ്റായിട്ടുള്ള ചോയ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഉടൻ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്, ഒരു ജീവാത്മാവിൻ്റെ ശാശ്വത സ്വരൂപം എന്താണ്?
അന്നേരം ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണോ നിങ്ങൾ സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ തോന്നുന്നത് അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് മൂന്നാമത്തെ ചോദ്യം, ചൈതന്യ മഹാപ്രഭു ആരാണ്? ഇതിന് ഒരു റോങ് ഉത്തരം ഞാൻ ഇടുകയാണ്. അതിനുശേഷം അടുത്ത ചോദ്യം, നമുക്ക് എങ്ങനെ ഗോലോകത്തിൽ പോകാം? ഇവിടെയും നമ്മൾ ഒരു റോങ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് കൊടുക്കുകയാണ്. അടുത്തത് അഞ്ചാമത്തത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തുവാണ്? അന്നേരം ഇങ്ങനെ ലാസ്റ്റ് ചോദ്യം ആകുമ്പോൾ ഇവിടെ ഫിനിഷ് അറ്റംപ്റ്റ് എന്നൊരു ബട്ടൺ കാണും. അന്നേരം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്നുള്ളൊരു അടുത്ത സ്ക്രീൻ വരും. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ സെലക്ട് ചെയ്ത ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ബാക്കിൽ പോയിട്ട് പ്രീവിയസ് പേജിൽ ഇതിൽ നിങ്ങൾക്ക് വീണ്ടും കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഗുരുകൃഷ്ണ പ്രഭുവെയാണ് കറക്റ്റായിട്ട് തോന്നിയെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ടും അങ്ങനെ ഓരോ പ്രീവിയസ് ആയിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും തോറും ഓരോരോ ചോദ്യങ്ങൾ പുറമോട്ട് പോകും. നെക്സ്റ്റ് പേജ് എന്ന് ക്ലിക്ക് ചെയ്യും തോറും അടുത്തടുത്ത ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ചോദ്യത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഫിനിഷ് അറ്റംപ്റ്റ് എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ചോദ്യങ്ങളും സബ്മിറ്റായി. ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യനിൽ എല്ലാ 5 ഉത്തരങ്ങളും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. ഇനി റിട്ടേൺ ടു അറ്റംപ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് പോയി ഒന്നും കൂടെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും ചെക്ക് ചെയ്യാം. ടൈം ലെഫ്റ്റ് ഇനിയും 1 മിനിറ്റ് 34 സെക്കൻഡ് ഇങ്ങനെ ഉള്ളതായിട്ട് കാണുന്നു. ഇനി സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്, ഇതാണ് ഫൈനൽ ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചേഞ്ചസും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാതെ തന്നെ ടൈമർ തീരുകയാണെങ്കിൽ, എല്ലാ ടൈമും തീരുകയാണെങ്കിൽ, ഏത് ക്വസ്റ്റ്യനിലാണോ നമ്മൾ സ്റ്റക്കായി നിന്നത് ആ ടൈം തീരുമ്പോൾ അത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും അത് ക്യാപ്ചർ ചെയ്യും. പിന്നെ ബാക്കി ആൻസർ ചെയ്യാത്ത എല്ലാ ചോദ്യങ്ങളും 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ മാർക്കിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾക്ക് ഫിനിഷ് ആയെന്ന് തോന്നുകയാണെങ്കിൽ സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്, ഇവിടെ ഒരു ഒന്നും കൂടെ ചോദിക്കും. അന്നേരം വീണ്ടും സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യണം. അന്നേരം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നത് കണ്ടോ, ഇവിടെ ഡേറ്റ്, സ്റ്റേറ്റ് ഫിനിഷ്ഡ്, കംപ്ലീറ്റഡ് ഓൺ, എത്ര ടൈം കൊണ്ട് ഇത് ഫിനിഷ് ചെയ്തു, എത്ര മാർക്സ് കിട്ടി, ഗ്രേഡായിട്ട് കാണിക്കുകയാണ്. അതായത് 5 ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്, അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം 5 നിന്ന് 2 ചോദ്യങ്ങൾ കറക്റ്റ് ആയിരുന്നു. അന്നേരം എനിക്ക് കിട്ടിയ മാർക്ക് 40%. അന്നേരം ആക്ച്വലി ഫെയിലാണ്, കാരണം 65% കിട്ടണം. അന്നേരം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ക്വിസ് നാവിഗേഷനിൽ ഇത് കറക്റ്റ് ഉത്തരം ഗ്രീനായിട്ട് കാണിക്കും. ഇതിൽ റെഡായിട്ട് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിനാണ് എനിക്ക് മാർക്ക് പോയതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചൈതന്യ മഹാപ്രഭു ആരാണ്? ഞാൻ എഴുതിയത് ഒരു ഇതിഹാസ പുരുഷൻ, അത് തെറ്റാണ്. യുവർ ആൻസർ ഈസ് ഇൻകറക്റ്റ്, ദ കറക്റ്റ് ആൻസർ ഈസ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. എങ്ങനെ അങ്ങനെ ഓരോ ചോദ്യത്തിനും ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോണ്ട് കുറച്ച് അലൈൻഡായിട്ട് തോന്നുന്നില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മാതിരി അത് ഈ സിസ്റ്റം കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മലയാളം ഫോണ്ട് ഇൻവെർട്ടഡ് ആയിട്ട് വരുന്നത്. പക്ഷേ നിങ്ങളുടെ സിസ്റ്റമിലും നിങ്ങളുടെ മൊബൈലിലും അത് കറക്റ്റായിട്ട് തന്നെ വരും. അന്നേരം ഇത് കഴിഞ്ഞ ഉടനെ ഇവിടെ ഫിനിഷ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. താഴോട്ട് പോയി ഓരോ ക്വസ്റ്റ്യൻ്റെ ഉത്തരവും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത് എന്തൊക്കെയാണ് എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് റിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഫിനിഷ് ചെയ്യുമ്പോൾ മെയിൻ സ്ക്രീനിൽ വരുമ്പോഴും യുവർ ഫൈനൽ ഗ്രേഡ് ഫോർ ദിസ് ക്വിസ് ഇസ് 2 out of 5 എന്നാണ് കാണുന്നത്. എന്നിട്ട് ബാക്ക് ടു ദ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കോഴ്സിൽ നിന്ന് പുറത്തു വന്നു. അന്നേരം ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഈശോപനിഷത്തിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ഹാൻഡ് ബുക്ക് കാണാം, ഈശോപനിഷത്ത് മലയാളം ടെക്സ്റ്റ് ബുക്ക്, പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് ഉണ്ട് ഇവിടെ. പക്ഷെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ MCQ, അന്നേരം ഈ MCQനകത്ത് ഡെമോ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഡെമോ MCQ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഫൈനൽ MCQ ആണ്, ഈ ഇൻട്രൊഡക്ഷൻ്റെ
അന്നേരം ഇതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഡെമോ വർക്ക് ചെയ്യുന്നത് അതേമാതിരി തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ഒരു അറ്റംപ്റ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു ഡെമോ എം സി ക്യൂ ഇങ്ങനെ കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ.